Learning, powered by Elegant Central Education and Research Center. എന്റെ പേര് മുഹമ്മദ് സുൽത്താൻ. ഞാനൊരു കഥ പറയാൻ പോകുന്നു. കഥയുടെ പേര് രണ്ട് കുടങ്ങൾ. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ അധ്വാനിയായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു രാമയ്യ. രാമയ്യ എന്നും രാവിലെ രണ്ട് കുടങ്ങളിലായി അടുത്തുള്ള കുഞ്ഞിപ്പുഴയിൽ നിന്ന് വെള്ളം കോരുമായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നാവട്ടെ അത് പൊട്ടിയതായിരുന്നു, എന്നാൽ മറ്റേതോ പൊട്ടാത്തതും. ഒരു ദിവസം എന്നത്തെ പോലെ രാമയ്യ വെള്ളം കോരി വീട്ടിലേക്ക് നടക്കുമ്പോൾ പൊട്ടാത്തോടെ പൊട്ടിയെ കൊടുത്തോട് പറഞ്ഞു, നീ പൊട്ടിയതാണ്, നിന്നെ കൊണ്ട് യജമാനെ ഒരു പ്രയോജനവുമില്ല. അദ്ദേഹം കോരുന്ന വെള്ളം മൊത്തം നീ പാഴാക്കുന്നു, എന്നാൽ ഞാനോ അദ്ദേഹത്തെ വളരെ സഹായിക്കുന്നു. ഒരു പക്ഷേ നിന്നേക്കാളധികം, അതുകൊണ്ട് ഞാനാണ് നിന്റെ യജമാനൻ. എല്ലാ സമയത്തും നല്ല ഗുണം പൊട്ടിയെ കൊടുത്തേ കളിയാക്കുമായിരുന്നു. അതോർത്ത് പാവം എന്നും സങ്കടപ്പെടുമായിരുന്നു. പതിവ് പോലെ മറ്റൊരു ദിവസവും വെള്ളം കോരി രാമയ്യ വീട്ടിൽ നടക്കുമ്പോൾ പൊട്ടിയ കുടം പറഞ്ഞു, അല്ലയോ യജമാനനെ, എന്നെ മാറ്റി പകരം മറ്റൊരു കുടം വാങ്ങിയാലോ? രാമയ്യ ചോദിച്ചു. അതെന്തിനാണ്? പൊട്ടിയ കുടം പറഞ്ഞു, എനിക്കങ്ങനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നെ നിൽക്കുന്ന വെള്ളം മൊത്തം പാഴായി പോകുകയാണ്. രാമയ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ കുട്ടിയെ കുടമേ, നീ വെള്ളം പാഴാക്കുമെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഈ ഭാഗത്തെ പൂക്കൾ നീ കണ്ടുവോ? ഇവയെല്ലാം നീ നനച്ചു വളർത്തിയതാണ്. കുട്ടിയെ കുടം ആ ഭാഗത്തെ കൊണ്ടു നോക്കി. അതാ, അവിടെ മനോഹരമായ പൂക്കൾ, ചെമ്പരത്തി പൂവും റോസാപ്പൂവും, അങ്ങനെ പലതര കളപ്പൂക്കൾ. രാമയ്യ തുടർന്നു, അതുകൊണ്ട് നല്ല കുടത്തേക്കാൾ ഏറ്റവും സഹായം നീയാണ്. ഇത് കേട്ട് നല്ല കുടം പൊട്ടിയ കുളത്തോട് പറഞ്ഞു, ശരിക്കും ചെങ്കാതി, നിന്നിൽ തെറ്റ് മാത്രം ഞാൻ കണ്ടുള്ളൂ, നീ ചെയ്യുന്ന നന്മയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരിക്കലും നല്ല കുടം ആരെയും പ്രതിപ്പിച്ചിട്ടില്ല. കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ ചെങ്ങാതിമാരുടെ ദോഷവശങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടരുത്, അവരുടെ നന്മയും നിങ്ങൾ കാണണം കേട്ടോ. Thank you. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.